البرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك لمن الشاهدين والشاكرين والحمد لله رب العالمين وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا ولكل واحدهم طريق من طرق يختاره فيكون من ذا واصلا كجلوسه بين اللنام مربيا وكخدمة للناس والحمل الحطب സൂഫിയാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥ മുത്തഖീങ്ങളെ പറ്റിയാണ്. സ്വഫാ എന്ന് പറഞ്ഞാൽ വിശുദ്ധി എന്നാണ് അർത്ഥം. സ്വഫാ ഉൽ ഖൽബ്, ഹൃദയത്തിന് ശുദ്ധി സിദ്ധിച്ചവർ. സദസ്സിലിരിക്കുന്നവരിങ്ങോട്ട് മാത്രം നോക്കി, ക്ലാസ്സിലാകുമ്പോ ഉസ്താദിനെ എടുത്തൊക്കെ നോക്കണം. എടത്തും വരത്തും തിരിഞ്ഞു നോക്കുന്നവൻ ലക്ഷ്യസ്ഥാനത്തെത്തൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞത് തെറ്റിപ്പോ. ലൈലത്തുൽ ഖദറിന്റെ തീയതി പറയാൻ വരുമ്പോ രണ്ടാൾ അടി കൂടിയിട്ടാണ് ആ തീയതിനെ മറന്നത് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് എന്നോട് മറന്നു. പോക, ഇനി കുറച്ച് മതിയാക്ക, ശുദ്ധിയായി എല്ലാ സ്ഥലത്തും. സൂഫി, അതാണ് സൂഫി എന്ന് പറയുന്നത്. ഇസ്തിഫാഉൽ മുആമലത്തി മഅല്ലാ, അല്ലാഹുവുമായുള്ള ബിസിനസ് ശുദ്ധിയാക്കി. അള്ളാഹുമായുള്ള ബിസിനസ്സാണ് ഒരു മുഅ്മിൻ നടത്തുന്നത്. ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബില്ലാ, ഏറ്റവും ദ ബെസ്റ്റ് ബിസിനസ് അത് ദ ഡീലിംഗ് വിത്ത് അല്ലാഹ്, അള്ളാഹുമായുള്ള ബിസിനസ്സാണ്. ആ മുആമലത്ത് ഏറ്റവും പരിശുദ്ധമാക്കുക എന്നുള്ളതാണ് സൂഫി എന്ന് പറയുന്നത്. വായു ശുദ്ധിയാക്കൽ അതിൽപ്പെട്ടതാണ്. വായു ശുദ്ധിയാക്കാനാണ് സുഗന്ധം ഉപയോഗിക്കുന്നത്. വഖാനദാലിക മിൻ സുന്നതി റസൂലില്ലാഹ്, ഹുബ്ബിബ ഇലയ്യന്നിസാഉ വൽ അതർ, സ്ത്രീ സമൂഹത്തെ അവഗണിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. അവരോട് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്നൊരു പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി. അപ്പോ സ്ത്രീ സമൂഹത്തെ കുഴിച്ചു മൂടുകയും, പ്രസവിച്ചത് പെൺകുട്ടിയാണെങ്കിൽ കുഴിച്ചു മൂടുകയും, ജീവനോടെ കുഴിച്ചു മൂടുകയും, ആർത്തവകാലത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കുകയും, ഭർത്താവ് മരിച്ചാൽ തീയിൽ ചാടി മരിക്കുകയും,
അല്ലെങ്കിൽ തലമുണ്ടനം ചെയ്ത് വീടിന്റെ മച്ചുപ്പാട്ടിൽ ചെന്ന് ഇരിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയും പാടില്ല. പെണ്ണിനെ മനുഷ്യൻ സ്നേഹിക്കണം. സ്ത്രീ സമൂഹത്തോട് എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് വലിയൊരു പ്രസ്താവന നടത്തിയിട്ട് സ്ത്രീകളുടെ ദർജ അങ്ങ് ഉയർത്തി. അതോട് ചേർത്ത് നബി ഞങ്ങൾ പറഞ്ഞെന്താ, പെർഫ്യൂംസ് അത്രയും എനിക്ക് നല്ല ഇഷ്ടമാണ്, സുഗന്ധം ഇഷ്ടമാണ്. നല്ല സുഗന്ധമുണ്ടായാൽ അവന്റെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കും, ബുദ്ധി ഉണ്ടാകും. അതുകൊണ്ട് മണക്കുന്ന മൂത്രപ്പുരയും കക്കൂസും ടോയ്ലറ്റ് വൃത്തികേടുള്ള മണങ്ങൾ അത് ഇസ്ലാമിന് ചേർന്നതല്ല. അപ്പൊ മുസ്ലിമിന്റെ ടോയ്ലറ്റ് ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം, മസ്ജിദിന്റെ മൂത്രപ്പുര ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം. യാതൊരു വാസനയും അടിച്ചു വീശാൻ പാടില്ല. ദുർഗന്ധമുള്ള സ്ഥലത്തേക്ക് പോകരുത്, അത് ബുദ്ധി കുറക്കും. അത്ര ശുദ്ധിയുള്ളത്. അതുകൊണ്ട് അത് സുന്നത്ത് റസൂലില്ലാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അത്ര പുരട്ടണം. അത്ര എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള, അപ്പൊ അത് സ്പിരിറ്റ് ആയി പോകരുത്. റൂദ്, റൂദ് എന്ന് പറഞ്ഞാൽ അറബിയാണ്, പക്ഷെ എല്ലാ ഭാഷയിലും റൂദ് എന്ന് അറിയപ്പെടും. അഗർവുഡ് അതാണ് റൂദ്. സ്വന്തൽ, സ്വന്തൽ എന്ന അറബി തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. സ്വന്തൽ, ചന്ദൻ, സാൻഡൽ, അറബി വാക്കിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. സ്വന്തൽ, സാൻഡൽ, ചന്ദന, കാരി, കൈതപ്പൂ, മിസ്, കസ്തൂരി, അംബർ, അംബർ അത് കടലിൽ നിന്നുള്ളൊരു സത്യമാണ്, ഒരു സസ്യമാണ്. ഇങ്ങനെ ഒരുപാട് സുഗന്ധങ്ങൾ, അതൊരു നല്ല റോസാപ്പൂവോ പനിനീർ പൂവോ എന്ത് പൂവ് പറിച്ചു വെച്ചാലും മതി. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരുടെ മഖാമുകളിലൊക്കെ നല്ല പൂവ് കൊണ്ടുപോയിട്ടിടുന്നത്. അതെന്താ, സുഗന്ധമാണ്. അപ്പൊ സുഗന്ധമുള്ളത് എല്ലാ സ്ഥലത്തും വേണം. പിന്നെ സുഗന്ധമുണ്ടാകാനും വായു ശുദ്ധിയാകാനും ചെയ്യുന്നതാണ് ലുബാൻ. ഇപ്പൊ പുകയിച്ചില്ലേ, ലുബാൻ, ബുഹൂർ, അത് പുകയിക്ക. അത് നമ്മുടെ വീടുകളിലൊക്കെ രാവിലെയും വൈകുന്നേരവും വീടിന്റെ ചുറ്റുഭാഗത്തും ഉള്ളിലൊക്കെ ഒന്ന് പുകയിച്ചാല് ബാക്ടീരിയകളെല്ലാം ചത്തുപോകും, ഫംഗസുകൾ പോകും. അപ്പൊ ജലദോഷവും പനിയും വയറിളക്കവും അങ്ങനത്തെ അസുഖങ്ങളൊന്നും വരില്ല. പ്രത്യേകിച്ച് തണുപ്പ് കാലം വരുമ്പോ അങ്ങനെ ചെയ്താൽ അത് രോഗമുക്തിക്കുള്ളതാ. അതിന് പകരം കുപ്പി തുറന്ന് വണ്ടിയിലൊക്കെ വെക്കുന്ന ഒരു സാധനമുണ്ട്, അത് വെച്ചാൽ തലവേദന ഉണ്ടാവും. അങ്ങനത്തെ വിഷാംശങ്ങളുള്ള സുഗന്ധം എന്ന ആളുകൾ വിളിക്കുന്നതൊന്നും ഉപയോഗിക്കരുത്. നല്ല സുഗന്ധം വേണം, അത് മുഅ്മിനിന്റെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ നാട്ടുകാർക്ക് അറിയാം തങ്ങൾ ഇതിൽ പോയിട്ടുണ്ട് എന്ന്. ഒരു കുട്ടിയുടെ തലയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചു, ആ മണം തലയിൽ നിന്ന് പോകുന്നില്ല. എന്തായിരുന്നു ആ സഹോദരിയുടെ പേര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധം ഉണ്ടായിരുന്ന ഒരു സഹോദരി. കുറേ കാലങ്ങൾക്ക് ശേഷം യുദ്ധത്തടവുകാരെ പിടിച്ചപ്പോ ആ സഹോദരി ഇങ്ങോട്ട് വന്നു, ഒന്ന് കാണണം എനിക്ക് നബിയെ. ഓപ്പോസിഷൻ ഗ്രൂപ്പിൽപ്പെട്ടതാ. എനിക്ക് കാണണം എന്റെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞു, എന്റെ കുടുംബമാണ്, എന്റെ മുലകുടി ബന്ധമുള്ളതാണ്. നബി നിങ്ങൾ പറഞ്ഞു, അതാരാ? ഒന്നും എനിക്കറിയില്ലല്ലോ, വരാൻ പറയും. വന്നു. വന്നു നബിയെ, ഞാന് അങ്ങയുടെ സഹോദരിയ, മുലകുടി ബന്ധമുണ്ട്. എന്താണ് അതിന് തെളിവ്? എന്താ അടയാളം? അതാ, അന്ന് നമ്മൾ ആന കളിച്ച സമയത്ത് എന്റെ പുറത്ത് കടിച്ചിരുന്നു. അപ്പൊ അവിടെയുള്ള ആ മണം ഇപ്പോഴും പോയിട്ടില്ല, നല്ലൊരു സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടിയാകുമ്പോ കളിച്ചിരുന്നു, കുട്ടികളാകുമ്പോ കളിക്കണം. കളിയിൽ വഞ്ചനയരുത്.
കളിയിൽ കള്ളം പറയരുത്, കളി വേണം. അപ്പൊ സുഗന്ധം നിബിധങ്ങൾ തൊട്ടാൽ പിന്നെ അവിടുന്ന് ആ സുഗന്ധം പോകില്ല. അത് സൂഫികളുടെ ഒരു അടയാളമാണ്. അപ്പൊ സൂഫിയാകാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അത് ചെയ്യാം. സൂഫി എന്ന് പറഞ്ഞാൽ അത് വേറെ പ്രത്യേക ഒരു ഗ്രൂപ്പ് ഒന്നല്ല, എല്ലാ മുഅ്മിനീങ്ങളും സൂഫികളാണ്. കൽബ് ശുദ്ധിയാകണം, അമല് നന്നാകണം, അതാണ് സൂഫി എന്ന് പറഞ്ഞു. സൂഫി എന്ന് പറയുന്നത് മസ്ജിദിന്റെ ഒരു മൂലയിലിരുന്ന് 1000 മണിയുള്ള തസ്ബീഹ് മാല ഇങ്ങനെ മറിച്ച് കുൽ ഹുവല്ലാഹു അഹദ് 1000, സുബ്ഹാനല്ലാഹ് 1000, അൽഹംദുലില്ലാഹ് 1000, അല്ലാഹു അക്ബർ 1000, ഇങ്ങനെ വൈകുന്നേരം വരെ ചൊല്ലിക്കൊണ്ടിരിക്കും. ആരെങ്കിലും മുഖത്ത് നോക്കി വർത്താൻ പറഞ്ഞ ഇത് സൂഫിയല്ല. സൂഫിയാണെങ്കിൽ ചിരിക്കും, വർത്തമാനം റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കും, ജമാഅത്തിന് 5 വഖ്തും പോകും, പിന്നെ ഉള്ള സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകും. എങ്കിൽ ആ രാഷ്ട്രീയ പ്രവർത്തകനാണ് പള്ളിയിൽ മാത്രം ഇരുന്ന് ദിക്റും ഇബാദത്തും ചെയ്യുന്നവനേക്കാൾ പുണ്യമുള്ള ആൾ. പാർട്ടി കേറണല്ലോ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം എന്ന ആൾക്കാർ വിചാരിച്ച് പാർട്ടി ഉണ്ടാക്കിട്ട് സിന്ദാബാദ് വിളിക്കാന്ന്, അതല്ല. ഹാഷാവക്കല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ റോഡ് നന്നാക്കാൻ വേണ്ടി പോകും, പൊതുജനങ്ങൾക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകും, നാട്ടിലേക്ക് വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടി പോകും, റേഷൻ കാർഡ് ചേർത്തു കൊടുക്കാൻ വേണ്ടി പോകും, കുട്ടിയെ സ്കൂളിൽ ചേർത്തു കൊടുക്കാൻ വേണ്ടി പോകും. ഈ രാഷ്ട്രത്തിലുള്ള രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിവിടെ SVS-കാരനും SSF-കാരനും ചെയ്യുന്ന പ്രവർത്തനമാണ്, അത് മുസ്ലിം ജമാഅത്തുകാരനും ചെയ്യുന്ന പ്രവർത്തനമാണ്, അതുപോലെ കോൺഗ്രസ്സുകാരനും ലീഗുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഏത് പാർട്ടിക്കാരനും ചെയ്യാവുന്നതാണ്. ഈ നിയ്യത്തോടുകൂടി അവർ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതാണ്. അതാണ് സൂഫികളുടെ സാമൂഹിക ഇടപെടലുകൾ എന്ന് പറയുന്നത്. അബൂ യസീദുൽ ബിസ്ത്വാഹികളുടെ മുഴുവൻ വസ്ത്രങ്ങളും അവരുടെ വിരുപ്പും ഉദപ്പും ചലവും രക്തവും പുരണ്ട എല്ലാ വസ്ത്രങ്ങളും വാങ്ങിക്കൊണ്ടുവരും, പുഴയിൽ കൊണ്ടുപോയി എല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി മടക്കി ഇസ്തിരിയിട്ടിട്ട് വൈകുന്നേരം ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയുള്ള സാന്ത്വന പ്രവർത്തനങ്ങളായിരുന്നു അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു അൻഹുവിന്റെ തരീഖത്ത്. എന്താണ് സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ? വലിയ മഖ്ദൂം തങ്ങൾ പാപ്പ പഠിപ്പിച്ചത് എന്താണ്? സൂഫികളുടെ വഴിയിൽ ആരെങ്കിലും പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഔലിയാക്കന്മാരുടെ വഴിയിൽ, ഔലിയാക്കന്മാരുടെ വഴിയിൽ ആരെങ്കിലും പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാനിപ്പറയുന്ന എന്റെ വിഷയങ്ങളൊന്ന് കേട്ടുപിടിച്ചുകൊള്ളട്ടെ, അത് ജീവിതത്തിൽ പകർത്തിക്കൊള്ളട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഔലിയാക്കന്മാരുടെ ത്വരീഖത്ത്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഹൈവേകളെ കുറിച്ച്, ത്വരീഖത്തുകളെ കുറിച്ച്, വഴികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, എല്ലാ ത്വരീഖത്തുകളും ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതല്ലാത്ത ഒരു ത്വരീഖത്തും അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്നതല്ല. എന്നാൽ അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ത്വരീഖത്തുകൾ ഏതൊക്കെയാണ്? ഖദ്രിയ, റിഫാഇയ, ചിഷ്തിയ, സുഹ്രവർദിയ, ശതാരിയ, കലന്തരിയ, നഖ്ഷബന്ദിയ, ഷാദുലിയ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ത്വരീഖത്തുകളുടെ പേര് കാണാം.
സഖാഫിയാ, സഅദിയാ, അഹ്സനിയാ, ഇങ്ങനെ ഒരുപാട് ത്വരീഖത്തുകളുടെ പേര് കാണാം. ഈ ത്വരീഖത്തുകളെല്ലാം തന്നെ മൊത്തത്തിലെടുത്തു നോക്കിയാൽ ഓരോ ത്വരീഖത്തിൽ പ്രവേശിച്ചിട്ട് ആ ത്വരീഖത്തിലൂടെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരും. ഏതാണ് ത്വരീഖത്തിന്റെ ഒരു മോഡൽ? പള്ളി തന്നെ കുത്തിരുന്ന് മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തി കൊടുക്കുക, അവിടെ വരുന്ന ആളുകൾക്ക് മസലകൾ പറഞ്ഞു കൊടുക്കുക, അവിടെ വരുന്ന ക്ലാസ് എടുത്തു കൊടുക്കുക, അവരെ ദീനിലേക്ക് അടുപ്പിക്കുക, അങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യൽ ത്വരീഖത്ത് ഒരു ത്വരീഖത്താകുന്നു. അത് അതാണ് ഉസ്താദ് ചെയ്യുന്ന ത്വരീഖത്ത്. വേറൊരു ത്വരീഖത്ത് സാമൂഹിക പ്രവർത്തകൻ ചെയ്യുന്നതാണ്. എന്താണത്? വക ഖിദ്മത്തിൽ ലിന്നാസ്, സോഷ്യൽ സർവീസ്. സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു ത്വരീഖത്താണ്. ഉദാഹരണം കൽ ഹംലിൽ ഹതബ്, കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് നാട്ടിലുള്ള ജനങ്ങൾക്ക് കത്തിക്കാൻ കൊണ്ടുവന്ന് കൊടുക്കുക, ഇത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ത്വരീഖത്താണ്. പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി ആളുകളിൽ നിന്ന് പിരിവെടുത്ത് അതിനെ സഹായിക്കുന്നു, ഇതൊരു ത്വരീഖത്തിന്റെ പ്രവർത്തനമാണ്. വീടില്ലാത്തൊരു മനുഷ്യന് നല്ല ആളുകളിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് വീടുണ്ടാക്കി കൊടുക്കുന്നു, ഇതൊരു ത്വരീഖത്തിന്റെ പ്രവർത്തനമാണ്. രോഗിയായ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അവന് മരുന്ന് വാങ്ങാനുള്ള കാശ് ഉണ്ടാക്കി കൊടുക്കുന്നു, അവന് കിടക്കാനുള്ള വാട്ടർ ബെഡ് കൊടുക്കുന്നു, അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി വീൽചെയർ കൊടുക്കുന്നു, അവരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസുകൾ തയ്യാർ ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആശുപത്രി ഉണ്ടാക്കുന്നു, ക്യാൻസർ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രി ഉണ്ടാക്കുന്നു, യൂറോളജിക്കാരെ ചികിത്സിക്കാൻ വേണ്ടി കിഡ്നി പേഷ്യന്റിനെ ചികിത്സിക്കാൻ വേണ്ടി ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടാക്കുന്നു, നെഫ്രോളജി സെന്ററുകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് മനുഷ്യന്റെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം രോഗമാണ്, അതിന്റെ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുവെങ്കിൽ അത് അല്ലാഹുവിലേക്കുള്ളൊരു ത്വരീഖത്താണ്. കിഡ്നി മാറ്റിവെക്കാൻ എത്ര രൂപയാണ് വേണ്ടത്? ആർക്കും അറിയോ? 18 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ ആണ് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി. എന്താണ് ഇന്ത്യയുടെ നിയമമനുസരിച്ച് കിഡ്നി വിൽക്കാൻ പാടില്ല. അപ്പൊ കിഡ്നിക്ക് ഒരു പൈസയും വേണ്ട, കിഡ്നി ഫ്രീ, കിഡ്നി കച്ചവടം നടത്താൻ പാടില്ല. പിന്നെ ആർക്കാണ് 20 ലക്ഷം രൂപ? ഒരു സാധനം അങ്ങോട്ട് മുറിച്ചെടുക്കാൻ ഒരു ബ്ലേഡിന്റെ കഷ്ണം മതി, വേറൊന്നും അവിടെ തുന്നാൻ ഒരു സൂചിയും നൂലുമാണ് വേണ്ടത്. ഇതിന് എത്ര ഒപ്പി വേണം? 1.5 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ വേണ്ടി. നമ്മൾ സാധാരണ സൂചിയും നൂലും പോരാ, ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന പ്രത്യേകമായ സൂചിയും നൂലും എല്ലാം വേണമെങ്കിൽ അതിനേറി വന്നാൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വേണം. അതിന് ഓപ്പറേഷൻ തിയേറ്ററും ഡോക്ടർക്ക് 2000 രൂപ അയാളുടെ ഫീസും അനസ്തേഷ്യക്കാരന് 1000 രൂപ ഫീസും എല്ലാം കൂടെ കൂട്ടിയാലും 2 ലക്ഷം രൂപ തികച്ചും വേണ്ട. ആരാണ് ഈ 2 ലക്ഷത്തിന് പകരം 20 ലക്ഷം വാങ്ങിക്കൊണ്ടു പോകുന്നത്? അത് വൈദ്യന്മാരെന്ന് പറയുന്ന കൊള്ളക്കാരാണ്, ആശുപത്രിക്കാരെന്ന് പറയുന്ന കൊള്ളക്കാരാണ്. അതിന്റെ അപ്പുറം അതിന്റെ ഏജന്റ്സുമാരായ വലിയ മാഫിയകളാണ്. ഫോട്ടോ എടുക്കുന്ന ആരാണ് കാണുന്നവർക്ക് ഫോട്ടോ എടുക്കുന്ന ദുശ്ശീലമാണ്.
ഈ കൊള്ള സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏതെങ്കിലും വിശക്കുന്ന ഒരു സാധു ഹോട്ടലിൽ കയറിയിട്ട് ഒരു പഴംപൊരി കട്ട് തന്നാൽ വല്യ കേസായി എല്ലാവരും കൂടി ഓടി അവനെ പിടിച്ച് റെഡിയാക്കി. അല്ലെങ്കിൽ വിശന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ യാതൊരു വകുപ്പില്ല, അങ്ങനെ രാത്രി ഇവിടെ നടന്ന് ഏതോ വീട്ടിന്റെ വാതിൽ തുറന്ന് ഉള്ളു കയറി ഉറിയിൽ വെച്ച് ഒരു കലം ഭക്ഷണം എടുത്തിട്ട് ഓടിയാല് നാട്ടുകാരെല്ലാം ടോർച്ചും ചൂട്ടും പടിയുമായി ഓടി വന്ന് പിടിച്ചത് കള്ളനെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായി. ഈ 20 ലക്ഷം വാങ്ങുന്ന ഡോക്ടറെയോ അല്ലെങ്കിൽ അതിന്റെ ഏജന്റിനെയോ കള്ളനായിട്ട് ആരോ പിടികൂടുന്നുണ്ടോ? അല്ലെങ്കിൽ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന 200 ലക്ഷം കക്കുന്ന മന്ത്രിയെ ആരെങ്കിലും കള്ളനായി കാണുന്നുണ്ടോ? അത് പൂമാല ഇട്ട് കൊടുക്കേണ്ട കാര്യമാണ്. എല്ലാ ഡോക്ടർമാരും കള്ളന്മാരാന്ന് വിചാരിച്ചു അല്ലേ? അല്ലോ, എത്ര എത്ര നല്ല ഡോക്ടർമാരുണ്ട്, ഒരു പൈസ പോലും അനാവശ്യമായി വാങ്ങാതെ ചികിത്സകളുടെ ഫീസ് വാങ്ങി മാത്രം ചികിത്സിക്കുന്നവരുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനത്തെ ആളുകൾ അവിടെ ജീവിക്കാൻ അനുവദിക്കൂല. അതിനപ്പുറത്തേക്കാണ് മാഫിയകൾ പ്രവർത്തിക്കുന്നത്. ഒരു മരുന്നിന് 10 രൂപയുടെ മരുന്നിനാണ് 200 രൂപ വിലയിടുന്നത്. ഇപ്പൊ അടുത്ത ദിവസം പത്രത്തിൽ വന്നല്ലോ 20 റുപ്യന്റെ മരുന്നിന് ഇത്ര 400 റുപ്യാണ് പെട്ടെന്ന് വില ആക്കി കടലാസ് ഒന്ന് മാറ്റി. ഈ മരുന്ന് ഗുളികയുടെ പെട്ടി, പെട്ടിയുടെ ഉള്ളിലൊരു കടലാസ്, അതിന്റെ ഉള്ളിലൊരു ഈയപ്പൊതി, അതിന്റെ ഉള്ളിലൊന്ന് പൊളിച്ചാൽ കിട്ടുന്ന ആ ചെറിയ ഗുളിക, അതൊരു കുപ്പിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എടുത്താലും കിട്ടുന്നത് 1 ന് 20 റുപ്യാണ്, മറ്റതിന് 200 റുപ്യ. 20 റുപ്യ 200 റുപ്യ ആക്കാനുള്ള ചെലവ് എത്ര? 10 രൂപ. ബാക്കി 170 രൂപയും കൊള്ളയടിക്കുകയാണ്. പഴയകാലത്ത് ക്ലിനിക്കുകളിൽ ചെന്നാൽ പനിയും തലവേദനയും വയറിളക്കും മറ്റൊക്കെ ഉണ്ടായാലും നമുക്ക് എന്താ മരുന്ന് തരല്ലേ? വയസ്സന്മാരോട് ചോദിച്ചു നോക്ക്, ഒരു മഞ്ഞ ഗുളികയും ഒരു വെളുത്ത ഗുളികയും ഒരു ചുവന്ന വെള്ളവും ഇതെല്ലാം ഉണ്ടാവും. എല്ലാ സൂക്കേടിനും അത് മതി. എല്ലാ സൂക്കേടിനും തന്നാൽ സാധാരണ രോഗങ്ങൾക്ക്, ക്യാൻസറും വൈറസും അങ്ങനെ രോഗങ്ങൾക്കല്ല. പനി, തലവേദന, ഛർദി, വയറിളക്കം, വയറിളക്കൽ ഇതെല്ലാം തഅഫ്ഫുൽ അഖ്ലാഖ്, മുതഅഫ്ഫുൽ അഖ്ലാഖ് എന്ന് പറയും, ബാലൻസ് തെറ്റിയത്. അതുകൊണ്ടാണ് എന്ത് സൂക്കേടിനും രക്തം പരിശോധിക്കല്ലേ ചെയ്യുന്നത്. അതിനാ രക്തത്തിലുള്ള അതിന്റെ ആ ഘടകങ്ങളെ പരിശോധിക്കുകയാണ് ചെയ്യുക. ഏത് സൂക്കേടിനും അതിന് വേരിയേഷൻ ഉണ്ടോ എന്നാണ് നോക്കുക. അത് സന്തുലിതപ്പെടുത്തി കൊണ്ടുവരലാണ് ഈ മരുന്നിന്റെ കാരണം. അപ്പൊ അതിനെല്ലാറ്റിനും ഒരു മരുന്ന് തന്നെയാണ്. അതിന് 200 തരം മരുന്നുകൾ ഉണ്ടാക്കി കമ്പനികളും പേരും വെച്ചിട്ട് ആളുകളോട് പൈസ പിടിച്ചു പറിക്കുകയാണ്. പക്ഷെ രോഗം വന്നാൽ ആർക്കാണിത് സഹിക്കാൻ കഴിയാ? കൊണ്ടു ചോടുക തന്നെ, എന്നിട്ട് പറയുന്ന പൈസ കൊടുത്തിട്ട് പോരുക. മരിച്ചാൽ പിന്നെ 2 ദിവസം വെന്റിലേറ്ററിൽ കുത്തിയിടും. കാരണം 1 ദിവസത്തെ 50,000 രൂപയാണ് ഫീസ് വിട്ട, എന്നിട്ട് കഴിഞ്ഞിട്ട് അയച്ചു കൊണ്ടുപോയിക്കളാൻ പറയും. അവിടെയാണ് സാമൂഹിക പ്രവർത്തകന്റെ ആവശ്യം വരുന്നത്. അത്തരം ചൂഷകരിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണം. ഔലിയാക്കന്മാരുടെ വഴി അതായിരുന്നു. അതുകൊണ്ടാണ് ഔലിയാക്കന്മാരുടെ മാർഗത്തിൽ അത്യുഗ്മാറുകളായ ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. രോഗം ചികിത്സിക്കുന്ന, മരുന്നുണ്ടാക്കുന്ന, ഗുളികയറക്കുന്ന ഷർബത്തുകളും മജൂനുകളും ഖമീറകളും ഉണ്ടാക്കുന്ന സൂഫികളെ കാണാൻ കഴിയും. ഇവിടെ മരുന്നുണ്ടാക്കി പഠിപ്പിച്ചൊക്കെ സൂഫികൾ തന്നെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിങ്ങൾ ചെന്ന് നോക്കൂ, അല്ലെങ്കിൽ ഇവിടെ മംഗലാപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കൂ. ഡോക്ടർമാര് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബ് അൽ ഖാനൂനു ഫിത്തുബ്ബ്, എന്ന് പറഞ്ഞ ഒരു മെഡിസിനാണ്, ഒരു കിതാബാണ്. ഇബ്നു സീന എന്ന് പറയുന്ന വൈദ്യൻ ഉണ്ടാക്കിയ കിതാബാണ്. അബൂ അലി ഇബ്നു സീന എന്നാണ് അയാളുടെ പേര്. അതിന് ഇംഗ്ലീഷുകാരും കൊണ്ടുപോയിട്ട് അവീസന്ന എന്നൊക്കെ ആക്കാം. ഫാറാവി എന്നുള്ള പേര് കൊണ്ടുപോയിട്ട് അവറോസ് എന്ന് എഴുതി ഇംഗ്ലീഷിൽ.
ആദ്യമായി ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഡോക്ടർ പേര് അബൂബക്കറു റാസി. എന്താ പേര്? അബൂബക്കർ റാസി. ഇംഗ്ലീഷ് കൊണ്ടുപോയിട്ട് റൈസസ് എന്ന് എഴുതും. നമ്മൾ വിചാരിക്കും ഏതോ അമേരിക്കക്കാരന. ഇവിടെ എല്ലാ വൈദ്യവും പഠിപ്പിച്ചിട്ടുള്ള ആ പണ്ഡിതന്മാരുടെ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വലിയ താടിയും തലപ്പാവും ഉള്ള വൈദ്യന്മാരായിരുന്നു അവര്. തസ്ബീഹ് മാലയും മറച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ. സൂഫിയാക്കളുടെ ഒരു വഴിയാണ് വൈദ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് MBBS എടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ക്ലിനിക് തുറക്കാം. ആ ക്ലിനിക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ത്വരീഖത്താണ് അയാളുടെ. അവിടെ രോഗിയെ ചൂഷണം ചെയ്യരുത്. ആ ഡോക്ടർ ചെറിയൊരു ഫീസും വാങ്ങി ആ ആവശ്യത്തിന് മാത്രമുള്ള മരുന്നും കൊടുത്ത് ആ മരുന്നിന്റെ പൈസയും വാങ്ങി പറഞ്ഞേക്കുന്ന ഡോക്ടർ, അയാൾക്ക് നല്ലൊരു നിയ്യത്തുണ്ടെങ്കിൽ അത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള സൂഫിയായ ഡോക്ടറാണ് അദ്ദേഹം. അപ്പോഴേക്ക് പൈസ ഉണ്ടാക്കണം, മരുന്ന് കുറെ എഴുതണം, എല്ലാ പരിശോധനയും നടത്തണം. ഒരു ഡോക്ടർ ലബോറട്ടറിയിലേക്ക് ഒരു പരിശോധന എഴുതിയാൽ നമ്മൾ 100 രൂപ കൊണ്ടുപോയി അവിടെ കൊടുത്താൽ അപ്പൊ തന്നെ 25 രൂപ ഒരു കവറിലാക്കി അഡ്രസ് ഒന്നും വെക്കാതെ ഡോക്ടറുടെ മേശപ്പുറത്തെത്തും. അതുകൊണ്ടാണ് അങ്ങനത്തെ ചെറിയ ചെറിയ സുഖങ്ങളൊന്നും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. ചികിത്സിച്ചാ 3 ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിലും 3 ദിവസം കൊണ്ട് മാറും. ക്ഷമ വേണം മനുഷ്യന്, കുറച്ചു ക്ഷമ വേണം. അതുകൊണ്ടാണ് അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്ന് പഠിപ്പിച്ചത്. ക്ഷമയുണ്ടെങ്കിൽ പിന്നെ പനി വന്നാൽ ഒരു 3 ദിവസം അങ്ങ് കിടന്നു കൊടുത്താൽ മതി. നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ പോവാ, തിരിച്ചു വരാ, വീണ്ടും കിടക്കുക, വിശ്രമിക്കാം, ഉപവസിക്കുക, ഭക്ഷണമൊക്കെ ഇറച്ചും മീനും അങ്ങനത്തെ കാനുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക. നല്ല ഇളനീരിന്റെ വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ സംസം വെള്ളം മാത്രം കുടിക്കുക, അല്ലെങ്കിൽ കരിക്കലൊരല്പം തേൻ ഒഴിച്ചിട്ട് കുടിക്കുക. എന്നാ 3 ദിവസം കൊണ്ട് പനിയും മാറും, വയറിളക്കും മാറും, എല്ലാം മാറും. ഒരു മരുന്നും കുടിക്കേണ്ട ആവശ്യമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്താൽ പോലും ആന്റിബയോട്ടിക് ഗുളിക കൊടുക്കൂല. നമ്മളിവിടെ ജലദോഷം പിടിച്ചാൽ തന്നെ ആന്റിബയോട്ടിക് കൊടുക്കും. ആന്റിബയോട്ടിക് മനുഷ്യനെ കൊല്ലുന്ന മരുന്ന. പാരസെറ്റാമോൾ എന്ന് പറയുന്ന മരുന്ന് കുടിച്ചാൽ മനുഷ്യന്റെ ലിവർ നശിച്ചു പോകും. പാരസെറ്റാമോൾ അല്ലേ അനങ്ങിയ കൊടുക്കുന്നത്? അത് കാൽപോടായാലും കാൽമോടായാലും പാനഡോളായാലും ഡോളായാലും എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് പാരസെറ്റാമോളാ. ഇപ്പൊ ഗവൺമെന്റ് ഇവിടെ നിയമം കൊണ്ടുവന്നു, ഡോക്ടർമാർ എഴുതുമ്പോ പാരസെറ്റാമോൾ എന്നാണ് എഴുതേണ്ടത്. ഫാർമസിക്കാരും ഇഷ്ടമുള്ള ബ്രാൻഡ് കൊടുക്കാം, ഡോക്ടർമാര് സമ്മതിക്കൂല, അവർക്ക് തന്നെ ബ്രാൻഡ് എഴുതണം. അങ്ങനെ എഴുതിയാലേ ആ ബ്രാൻഡ് കമ്പനിക്കാരൻ ഡോക്ടറുടെ പോക്കറ്റിലേക്ക് ക്യാഷ് കൊടുക്കുകയുള്ളൂ. അപ്പൊ സൂഫിയാക്കളായ മഹാന്മാർ അതിനാണ് മരുന്നുണ്ടാക്കി, ഒരു ഗുളികയും ഒക്കെ അവരുടെ അടുത്തുണ്ടാവും, അതങ്ങ് കൊടുക്കും. എല്ലാ സൂഫിയാക്കളും മതി, അല്ലെങ്കിൽ ഒന്നങ്ങ് ഊതിക്കൊടുക്കും. വായാർത്ഥങ്ങളെ പന്തിരിച്ച് തേനുണ്ട് ഇവിടെ, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി എല്ലാരും ഒരു സ്വതക്ക കൊടുത്തോളി, ശിഫയുണ്ടാകും. തേൻ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു തആല ശിഫയ്ക്ക് വേണ്ടി വെച്ചൊരു സാധനമാണ്. അലൈക്കും ബിശിഫായൈൻ അൽഖുർആനു വൽ അസൽ. രണ്ട് ശിഫ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് തേനാണ്, ഒന്ന് ഖുർആനാണ്. ഒന്ന് ആത്മീയമാണ്, മറ്റൊന്ന് ഭൗതികമാണ്. ഭൗതികം തേനാണ്. മന്ത്രിച്ചില്ലെങ്കിലും തേൻ കുടിച്ചാൽ ശിഫ ഉണ്ടാവും, മന്ത്രിച്ചാലോ ഡബിൾ ശിഫയായി. ഡൽഹിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്ലേഗ് രോഗം പിടിപെട്ടിട്ട് ആളുകൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങി, പല ചികിത്സയും നടന്നു. അവസാനം ഡോക്ടർ അജ്മൽ ഖാൻ എന്ന് പറയുന്ന ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന യുനാനി വൈദ്യൻ ഒരു ഗുളിക ഉണ്ടാക്കിയാണ് കൊടുത്തു. 3 ദിവസം കൊണ്ട് രോഗം മാറി തുടങ്ങി. അങ്ങനെ ആരോട് വന്ന് ചോദിച്ചു, എന്ത് ഫോർമുലയാണ് നിങ്ങൾ ചേർത്തിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചുവന്ന മുളകും തേനുമാണ്,
ചുവന്ന മുളകിന്റെ പൊടി എടുത്ത് തേൻ ഒഴിച്ച് ഉരുട്ടിട്ട് മാത്രയാക്കി എന്ന് വെച്ച് ഉണക്കി ഗുളികയാക്കിയിട്ട് കൊടുത്തു. സൂക്കേട് മാറിപ്പോയി. ഇതാണ് ചികിത്സ എന്ന് പറയുന്നത്. നിങ്ങളുടെ അടുക്കളയിലുള്ളത് തന്നെയാണ് ചികിത്സയുടെ പകുതി. കുരുമുളകും മിഞ്ചിയും മേലവും കറുകപ്പെട്ടയും ഗ്രാമ്പൂവും മല്ലിയും എല്ലാം ചികിത്സയുടെ ഭാഗമാണ്. അതാണ് ഭക്ഷണത്തിൽ വന്നിട്ടുള്ളത്. മഞ്ഞളും ടേർമറിക്, വലിയ ക്യാൻസറിനൊക്കെയുള്ള പ്രതിരോധ ചികിത്സയാണ് ടേർമറിക്. കുർക്കുമിൻ, പക്ഷെ ഈ മഞ്ഞളിന് പകരം കടയിൽ നിന്ന് കളർ വാങ്ങിക്കൊണ്ടുവന്ന് ചോറിന് ചുവപ്പിച്ചാലേ കല്യാണത്തിന് വിളിക്കുന്നവരെ രോഗിയാക്കി പറഞ്ഞേക്കുകയാണ് നീ ചെയ്യുക. കോഴിയുടെ മേളിൽ ഒരു പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ചുവപ്പിച്ച് ഉഷാറായ ഒരു ചിക്കൻ സൽക്കരിക്കുകയാണ് ആൾക്കാരെ. ആളെ ക്ഷണിച്ചു വരുത്തി വിഷം കൊടുക്കരുത്. ചുവപ്പിക്കാനുള്ള സാധനം മഞ്ഞളുണ്ട്. മഞ്ഞൾ ഉപയോഗിച്ച മഞ്ഞളും തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ലോണം ചോക്കും. അങ്ങനെ നാച്ചുറൽ കളറുകൾ അള്ളാഹു തആല വെച്ചിട്ടുണ്ട് ഓരോന്നിലും. ഇങ്ങനെയുള്ള മരുന്നുകൾക്ക് പകരം വിഷം കൊടുക്കുന്ന ചികിത്സ കൂടുതലായി നടക്കുന്നത് മർക്കസി ഇറാനി ഹോസ്പിറ്റലിൽ തുടങ്ങാൻ തന്നെയുള്ള കാരണം ഇതാ. ഇപ്പൊ യുനാനി മെഡിക്കൽ കോളേജും തുടങ്ങി. സഹോദരന്മാരെ, സൂഫിയാക്കളുടെ വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് ചികിത്സ എന്ന് പറയുന്നത്. സാമൂഹിക പ്രവർത്തനം എന്ന് പറയും. കൃഷിയും കച്ചവടവും എല്ലാം അവരുടെ വഴിയിലുള്ളതാണ്. ഷേഖുന കുണ്ടൂർ ഉസ്താദ് ആഷിഖെ റസൂൽ അഷ്ഷേഖ് അബ്ദുൽ ഖാദിർ കുണ്ടൂരി റഫഅ അല്ലാഹു ദർജത, അവരൊരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഒരു ചാക്കില് അരച്ചാക്ക് അരി തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു മുരുക്കും പെട്ടിയുടെ പലകയുടെ മുകളിൽ കരിക്കട്ട കൊണ്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ അരി വിൽക്കപ്പെടും. എന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ആൾക്കാരോട് ചോദിച്ചാ കിട്ടാഞ്ഞിട്ടല്ല, ചോദിച്ചാ മടിച്ചിട്ടാ. അപ്പൊ ഞാനൊരു കച്ചവടം തുടങ്ങാന്ന് വെച്ചു. എന്റെയും കുഞ്ഞുവിന്റെയും കുട്ടികൾക്ക് ചെലവിനെടുക്കാനും എത്തിങ്ങാനും നടത്താനും സ്ഥാപനം നടത്താനും ഒരു കച്ചവടം തുടങ്ങാന്ന് വിചാരിച്ചു. സൂഫിന്റെ പണിയാണ് കച്ചവടം. ഹലാലായ കച്ചവടം, കച്ച കവടമല്ല. ഇന്ന് തന്നെ വലിയ ലാഭം ഉണ്ടാക്കണം, കൊള്ളയടിക്കണം എന്നതല്ല. അതുപോലെ ഹറാമാണ്, പുതുമുതൽ നശിപ്പിക്കാൻ നിനക്ക് അവകാശമില്ല. അവിടെ മറിച്ച് മഴ വരികയാണ്, ഡ്രൈനേജ് ഒക്കെ മൂടിക്കിടക്കുന്നു, വെള്ളം പൊങ്ങി വന്ന് റോട്ടിലേക്ക് വരികയാണ്, ജനങ്ങൾക്ക് നടക്കാനും ബുദ്ധിമുട്ടാകും, റോഡ് കേടുവരും. നീ നിന്റെ വീട്ടിൽ നിന്നൊരു മൺവെട്ടി എടുത്തുകൊണ്ട് വന്ന് വെട്ടി വൃത്തിയാക്കി റോട്ടിൽ, ഓ ഇയാളിപ്പോ വലിയ ആളായി റോഡ് നന്നാക്കുന്നു. അങ്ങനെയല്ല, ഇയാള് നല്ല സൂഫിയായിരിക്കുന്നു, റോഡ് നന്നാക്കുന്നു എന്നാ പറയണ്ടേ. നല്ല സൂഫിയായിട്ട് സാമൂഹിക പ്രവർത്തനമാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ മുസ്ലിംകളായ നമുക്ക് ഇത്തരം ഒരു ബോധവും ഇല്ലാതെ പോകുന്നത് വലിയ സങ്കടമാണ്. ഒരു റോട്ടിലൂടെ പോകുമ്പോ അവിടെ സീബ്ര ലൈൻ ഇട്ടിട്ടുണ്ട്. സീബ്ര ലൈൻ അറിയില്ലേ, വെളുത്ത വരയുടെ ക്രോസ് ആയിട്ട്. അപ്പൊ അവിടെ ആളുകൾക്ക് മുറിച്ചു കിടക്കാനുള്ളതാണ്. ഇയാളുടെ കാർ വലിയ മുന്തിയ കാറാണ്, വലിയ സ്പീഡിൽ പോകണം, കീ 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 ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ വരിക. ഒരു സാധു പെണ്ണൊരു കുട്ടിനെയും കുടിച്ച് മുറിച്ചിങ്ങോട്ട് കടക്ക, അതിനൊന്നും സമയമല്ല, അടിച്ചു വിട്ടു പോവുക തന്നെയാണ്. ഇസ്ലാം അനുവദിക്കുന്നില്ല അത്. ഇവിടെ രാജ്യം ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാവപ്പെട്ടവനെ മുറിച്ചു കടക്കാനുള്ള വഴിയാണ്. സീബ്ര ലൈൻ ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും ഒരാൾ മുറിച്ചു കിടക്കാൻ നിൽക്കുന്നുണ്ടോ, നിർത്തി കൊടുക്കണം. അതാണ് മുസ്ലിമിന്റെ സ്വഭാവം. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, സബ്റാണ് ഈമാന്റെ പകുതിയും. ഇതൊക്കെ എന്തൊക്കെയാണ് സബ്റെന്ന് പറഞ്ഞാ? അത് തന്നെ, വാഹനം ഓടിച്ചു പോകുമ്പോൾ മുറിച്ചു കിടക്കേണ്ട ആൾക്ക് നിർത്തി കൊടുക്കുക, അതൊരു സബ്റ. സബ്റില്ലാത്തവന് കഴിയില്ല. ഒരു ബസ് നിർത്തിയിട്ടിട്ടുണ്ട്, പിറകുന്ന ഒരു കാറ് വരുന്നു, അപ്പൊ അപ്പുറത്തു ഒരു ടിപ്പറുകാരൻ അടിച്ചു വിട്ട് വരിക. കാറ് മെല്ലം കൊണ്ട് കടക്കണം, അപ്പൊ ടിപ്പറുകാരൻ അടുപ്പിച്ച് അവിടെ വെച്ചുകൊടുക്കും, പോകല അങ്ങനെ പോലെ അവിടെ നിൽക്കുന്നു. എന്താണ് അതിന് പറയാ?
കിബ്ര് അല്ലെങ്കിൽ ഉജുബ് അല്ലെങ്കിൽ ഹസദ് അങ്ങനെ ഓ കേറി പോകാൻ പറ്റൂല. ഞാൻ കുറച്ചുകൂടെ മുടങ്ങിയാലും വേണ്ടിയില്ല. ഇത് ഈമാനല്ല. അപ്പൊരാൾ കയറി വരുന്ന കണ്ടാൽ പോയിക്കൊള്ളു, ഒരൊറ്റ ചിരിയും പാസാക്കുക. ഇനി നീ വളരെ തിരക്കിട്ട് ആശുപത്രിയിലേക്കോ മറ്റോ പോവുകയാണ്, നിനക്ക് കാത്തു നിൽക്കാൻ സമയമല്ല. അപ്പൊ മറ്റവന്റെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നീ കിടക്കുന്നതെങ്കിൽ ഒന്ന് ചിരിച്ച് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുക. അപ്പൊ അയാൾക്കും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇതാണ് മക്കളെ സ്വർഗത്ത് പോകാനുള്ള വഴി എന്ന് പറഞ്ഞാൽ, സ്വർഗത്ത് പോകാനുള്ള വഴി തന്നെ താടി നല്ലോണം നീട്ടുക. ഏറ്റവും വലിയ നേതാവ് ആരാണ്? അഷ്റഫുൽ വറ ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ തന്നെയാണ് സൂഫികളുടെ സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത്. നബി തങ്ങൾ രോഗിയെ കാണാൻ വേണ്ടി പോകുന്നു, രോഗിയുടെ വീട്ടിൽ ചെന്ന് സമാധാനിപ്പിക്കുന്നു. രോഗമായപ്പോൾ മസ്ജിദിലേക്ക് നടന്നു വരാൻ സാധിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അവിടെ ചെന്നിട്ട് അയാൾക്കൊരു സമ്മാനം കൊടുക്കുകയാണ്. എന്താണ് സമ്മാനം? ഞാൻ നിസ്കരിച്ചു തരാം, നിനക്ക് നിസ്കരിക്കാനൊരു സ്ഥലമായി അവിടെ നിസ്കരിച്ചോ. ബറക്കത്ത്. അപ്പൊ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു, നബി തങ്ങൾ അവിടെ നിസ്കരിച്ചു കൊടുത്തു. പിന്നെ ഇത്ബാൻ റളിയല്ലാഹു അവിടെ തന്നെ നിസ്കരിക്കും. മരിച്ചവന്റെ വീട്ടിലേക്ക് പോകുന്നു, ആ വീട്ടുകാരെ സമാധാനിപ്പിക്കുന്നു, മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്നു, കഫൻ ചെയ്യുന്നു, കട്ടിലിൽ കയറ്റി മസ്ജിദിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ നിസ്കരിക്കുന്നു, ഖബറിലേക്ക് കൊണ്ടുപോകുന്നു, ഖബറിലിറക്കുന്നു, ഖബർ മുഴുവനും മൂടി കഴിഞ്ഞതിന് ശേഷം തസ്ബീത്ത് ചൊല്ലുന്നു. പറഞ്ഞിട്ടോ, തസ്ബീത്ത് ചൊല്ലുന്നു. അങ്ങനെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, തോട്ടത്തിലേക്ക്. നബി തങ്ങളുടെ ഷാളെടുത്ത് വിരിച്ച് തോട്ടത്തിൽ അവിടെ ഇരിക്കുന്നു. മറ്റയാളെയും വിളിച്ച് അതിൽ ഇരുത്തുകയാണ്. കൃഷിക്കാരന്റെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നു, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. നാളെ ഖിയാമത്ത് നാളായാലും വേണ്ടിയില്ല. നിന്റെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നടുക തന്നെ വേണമെന്ന് ശഫീഉന റസൂലുള്ളാഹി. അപ്പൊ കൃഷിക്കാർക്ക് പ്രോത്സാഹനം. അങ്ങാടിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകും. കച്ചവടക്കാരെ കാണും, അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കും, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകും. അപ്പോ മാർഗനിർദ്ദേശങ്ങൾ നൽകും. അപ്പൊ കച്ചവടക്കാരന്റെ കൂടെ, അതാണ് ഒരു സൂഫിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. മക്കയിൽ ഇവിടെ നോക്കണ്ട, മക്കയിൽ ഒരു ഹസാൻ ഉണ്ടായിരുന്നു. ഹസാൻ എന്ന് പറഞ്ഞാൽ ഒസാൻ എന്ന് പറയില്ലേ, ഇവിടെ പറയാ ഒസാൻ എന്ന് പറഞ്ഞാൽ ഹുസൻ ഉണ്ടാക്കുന്ന ആള്, മുസയ്യൻ സീനത്ത് ഉണ്ടാക്കുന്ന ആള്. അതാണ് ബ്യൂട്ടി എന്നുള്ള ഇംഗ്ലീഷിൽ പേര് വന്നത്. ബ്യൂട്ടി പാർലറിലെ ബ്യൂട്ടിക്ക് പറയാ ഹുസന്. ഹുസന് ആക്കുന്ന ആള് ഹസാൻ, അതാണ് പിന്നെ ഒസാൻ എന്നായി മാറിയത്. അതൊരു മോശമായ പേരൊന്നല്ല. മലയാളത്തിലുള്ള ഒരുപാട് പദങ്ങൾ അറബി പദമാണ്. അപ്പൊ ഒരു ഹസാന്റെ കടയിലേക്ക് ഒരാള് വന്നു, ഹജ്ജിന്റെ സമയത്താണ്. അങ്ങനെ അയാള് കയറി വന്നിട്ട് ചോദിച്ചു, തലൊന്ന് മുടിയൊന്ന് വെട്ടണം, എത്ര ഉറുപ്പ്യ വേണ്ടേ? ഹസാൻ പറഞ്ഞു, ഇരിക്കും മൂലരെ,
ഇത് ഹജ്ജാണ്. ഹജ്ജിൽ ബാർഗൈൻ ചെയ്യാൻ പാടില്ല, വില പേശാൻ പാടില്ല. വലാ ജിദാല ഫിൽ ഹജ്ജി, ഹജ്ജിൽ ബാർഗൈൻ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ചു. ആ സോറി, എന്താ ഉള്ളതെന്ന് വെച്ചാ തന്നോളൂ, ഇരുന്ന് മുടി വെട്ടി പോയിക്കൊള്ളു. ഇരുന്ന് ഇരുന്നപ്പോ എങ്ങോട്ട് തിരിഞ്ഞായിരുന്ന്? ഖിബ്ലക്ക് തിരിഞ്ഞിരിക്കൂ. ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു, അങ്ങനെ തല വെച്ചു. ഏതു ഭാഗമാണ് കാണിക്കുന്നത്? തലയുടെ മുൻഭാഗം വെക്ക്, മുന്നിൽ നിന്ന് വെട്ടലാണ് സുന്നത്ത്. ആയിക്കോട്ടെ, മുടിയൊക്കെ വെട്ടി കയ്യിലുള്ള കാശും കൊടുത്ത് കൂടി തട്ടി എണീച്ചു പോവാൻ നോക്കുക. ഇരിക്കി, മുടി വെട്ടിയാൽ ദുആ ചെയ്യണം, ദിക്ർ ചൊല്ലണം, തക്ബീർ ചൊല്ലണം. ആരാണ് ഈ മുടി വെട്ടിക്കാൻ പോയതെന്ന് അറിയോ? ആരാ? ഇമാം അബു ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു. വലിയ ഇമാമായ അബു ഹനീഫ ഇമാമ തങ്ങളാണ്. അവര് പറയാ, എനിക്ക് അഞ്ച് മസ്അല പഠിപ്പിച്ചു തന്നത് ഹസാനാണ്. ഹസാന്റെ വീഡിയോ പോയപ്പോ, ബ്യൂട്ടി പാർലറിൽ പോയപ്പോ, അവനാണ് അഞ്ച് മസ്അല പഠിപ്പിച്ചു തന്നത്. ഇമാമന് അറിയാത്ത മസ്അല അല്ല. പക്ഷേ ചെയ്യേണ്ട സമയത്ത് മസ്അല അറിയുന്നവർക്കെല്ലാം അത് ഓർമ്മ. ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന അമലല്ലേ ഹജ്ജ്? അപ്പൊ പഠിച്ചു വെച്ചതാണെങ്കിലും ചിലപ്പോ ആ സമയത്ത് പെട്ടെന്ന് ഓർമ്മയുണ്ടാകൂല. അപ്പൊ ഹസാനാണ് എനിക്കിത് പറഞ്ഞു തന്നത്. ആ ഹസാനോട് ചോദിച്ചു, അങ്ങനാണെങ്കിൽ ഒരു സാധാരണ ഹസാൻ അല്ലല്ലോ ഇത്. ഈ എവിടെ നിന്ന് ഇത്രയൊക്കെ പഠിച്ചത്? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഈ നാട്ടിലെ മുസ്ലിയാരായിരുന്നു, അയാളെടുത്തെന്നാണ് ഞാനിത് പഠിച്ചത് എന്ന് പറഞ്ഞു. അടോ അടോ അടോ. അപ്പൊ അതാണ് ആ മുദർരിസ് കടയിൽ ചെന്നു ഒസ്സാന്റെ അടുത്ത് മുടി വെട്ടുമ്പോൾ ഒസ്സാന് സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇറച്ചിക്കടക്കാരനെടുത്ത് ചെന്നിട്ട് എങ്ങനെയാണ് അറിവ് നടത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സാമൂഹിക പ്രവർത്തനമാണ്. അപ്പൊ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് ഇതെല്ലാം. ചില സൂഫിയാക്കളെ നിങ്ങൾക്ക് കാണാം, അവരെന്തെങ്കിലും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അജ്മീറിലൊക്കെ ചെന്നാൽ കാണാം, തുകൽ പാത്രവുമായി വെള്ളം നിറച്ചു വന്നിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ചിലവരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു കോയിൻസ് ഇട്ട് കൊടുക്കും. നമ്മൾ വിചാരിക്കും ഇത് വിൽക്കാൻ വേണ്ടി വന്നല്ല, അത് വെള്ളം കൊടുക്കാൻ വേണ്ടി അവർ ഇങ്ങനെ നടക്കുകയാണ്. ബോംബെയിലെ ബാബാ ദർഗന്റെ അവിടെ ചെന്നാൽ കാണാൻ ചില ആളുകൾ, വലിയ ആളുകളായിരിക്കും ചിലപ്പോ, നമുക്കറിയാൻ പറ്റില്ല. എങ്ങനത്തെ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്നാൽ അവരുടെ കുടുപ്പായം ചിലപ്പോ കീറിയതും തുന്നതൊക്കെ തന്നെയാണ്. രണ്ട് ദിവസം തുടർച്ചയായി വീട്ടിൽ അടുപ്പ് കത്താറില്ല, വിശപ്പിന്റെ കാഠിന്യമാണ്. അങ്ങനെയാണെങ്കിലും അതിഥികൾ വരുമ്പോ നല്ല ജോറുള്ള കുപ്പായവും തലേക്കെട്ടും നല്ല ഷാളും ഒക്കെ കാണാം. ഹദീസിൽ കാണാം, നല്ല ചുവന്ന ജോഡി വസ്ത്രങ്ങൾ നബി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, നല്ല പച്ച വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, കറുത്ത തലേക്കെട്ടുണ്ടായിരുന്നു, യമനി ഡ്രസ് ഉണ്ടായിരുന്നു, പേർഷ്യൻ ഡ്രസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അതിഥികൾ വരുമ്പോ നല്ല ഡ്രസ്സ് ഇരിക്കാൻ അവരെ ബഹുമാനിച്ചിട്ട, കുപ്പായിട്ട് കിബിർ നടിക്കാൻ വേണ്ടിയല്ല, വരുന്ന ആളുകളെ ബഹുമാനിച്ചിട്ട് അന്ന് നല്ല ഡ്രസ്സ്. അപ്പൊ ഒരു വലിയ എന്ന് പറഞ്ഞാൽ കുപ്പായ ഇടാത്ത ആളോ ചളി പുരണ്ട ആളോ ഒന്നും അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി
തലയിൽ വാർന്നു വെച്ചിട്ട് പിറകോട്ട് വാർന്നു വെച്ചിട്ട് ചില സമയത്ത് ചെവിക്കുറ്റിയുടെ വരെ, ചിലപ്പോ പെരടി വരെ, ചിലപ്പോ അവിടെ വാതിലുകൾ പോലും ചിലപ്പോ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. പക്ഷേ ആ മനുഷ്യരെങ്ങാനും ചിലപ്പോൾ അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല അത് അംഗീകരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മജ്സൂബുകളായ ആളുകൾ ഉണ്ടാവും. മജ്സൂബിനൊരു ഉദാഹരണം പറയാൻ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നുമില്ല. ഇത് എത്ര വാട്സാപ്പ് പതിനായിരം ബുദ്ധിമുട്ടാതുണ്ട്, ശബ്ദം കൂടി ഞാൻ മെല്ലെ പറഞ്ഞിട്ടാ. വലിയ ഒച്ചിടാൻ പാടില്ല, ഒച്ചിട്ടാൽ ആളുകൾ മരിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഒറ്റ ഒച്ചിട്ടിട്ട് നാടൊന്നായിട്ട് മരിച്ചു. അതുകൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഞാൻ കുറച്ച് മെല്ലെ പറയുന്നത്. കേൾക്കാത്തുണ്ട് ആർക്കെങ്കിലും? ഉണ്ടോ കേൾക്കാത്തവരുണ്ടോ? കയ്യോ എന്തെങ്കിലും ഇല്ല, കേൾക്കുന്നുണ്ടല്ലോ. തങ്ങൾ അപ്പൊ എന്ത് ചെയ്തു? നല്ല വസ്ത്രം ധരിച്ചു, നല്ല മുടി ചീകി വെച്ചു, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാ ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ടാകും, അവര് മജ്സൂബുകളാ. ഞാൻ ഉദാഹരണം പറയായിരുന്നു അല്ലേ. ഈ വോൾട്ടേജ് ഇല്ലാത്ത ഗ്രാമങ്ങളില് ആളുകൾ വീട്ടില് ട്രാൻസ്ഫോമർ വെക്കും. അതിനെന്താ പറയാ, ഇപ്പൊ അതില്ല, സ്റ്റെപ്പ് അപ്പ് എന്നാണ് പണ്ട് പറയാ. ഈ സ്റ്റെപ്പ് അപ്പ് വെച്ചാ എന്റെ വീട്ടിൽ വീട്ടിലത്തെ വോൾട്ടേജ് ഇങ്ങോട്ടും വലിയ മനസ്സിലായോ? കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായോ? അതാണ് മജ്സൂബ് എന്ന് പറഞ്ഞ. ജനങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവര് അള്ളാഹുമായി അങ്ങോട്ട് വോൾട്ടേജ് അങ്ങോട്ട് വലിക്കുമ്പോ ജനങ്ങളുമായുള്ള ബന്ധത്തിന് വോൾട്ടേജ് കുറയും. അപ്പൊ പിന്നെ ജനങ്ങൾ അവര് കാണൂല. അപ്പൊ അവര് ചിലപ്പോ തുണി കൊടുക്കാതെ നടക്കും. അവര് തിന്നാൻ കൊടുത്താൽ അത് വലിച്ചെറിയും ചെയ്യും. നിലത്തുകൊണ്ട് സാധനം എടുത്ത് തിന്ന്, അങ്ങനെ പലതും കാണും. അതെന്താന്ന് ഒരു മാനസികം തന്നെയാണ്. പക്ഷേ അവര് ഹൈറിന്റെ മാർഗത്തിലൂടെ അവരുടെ മാനസിക തകരാറ് സംഭവിച്ചവരാണ്. എന്നാണ് അവരെ പറ്റി പറയുന്നത്. ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ, അതാണ് മജ്സൂബുകളായ ഔലിയാക്കന്മാർ എന്ന് പറയുന്നത്. മജ്സൂബുകളെ പിന്തുടരാൻ പാടില്ല. മജ്സൂബ് നോമ്പിന് ഇങ്ങനെ സിഗരറ്റ് വലിക്കണ്ട്, നമ്മളങ്ങോട്ട് ചെന്നപ്പോ നവലിച്ചോ. നമുക്ക് വലിക്കാൻ പറ്റൂല, കാരണം സിഗരറ്റ് വലിക്കില്ല, ഹറാമല്ല. നോമ്പിനാണെങ്കിൽ പിന്നെ എന്തായാലും പറ്റൂല. അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് തന്ന് കുടിക്കാൻ പറ്റൂല. മജ്സൂബിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാ, വറക്കത്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ച്. ചിലപ്പോ നല്ല ദുആ കിട്ടും, കിട്ടിയ രക്ഷപ്പെട്ടു. ചോദിക്കാൻ പറ്റൂല, ദുആ ഇറക്കണം എന്ന് പറയാൻ പാടില്ല. കണ്ണ് പൊട്ടിപ്പോട്ട് പറയാ എന്നായിരിക്കും ചിലപ്പോ പറയാ. അള്ളാഹു തആല അങ്ങ് സ്വീകരിച്ചു എന്ന് വരും. കണ്ണു പൊട്ടിപ്പോട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മജ്സൂബുകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഹാലിൽ ഉള്ളവരാണ്. ഔലിയാക്കന്മാരുടെ യഥാർത്ഥ പാതയിൽ അവർ അള്ളാഹുവിലേക്ക് അടുത്തു പോകുമ്പോ ജസ്ബ് വരാതെ ഇസ്തിഖാമത്തിൽ തന്നെ പോവുകയാണെങ്കിൽ അവരാണ് വലിയ കൂട്ടർ. നമ്മളെ നാട്ടിലെ ഒരു മുദരിസുണ്ട്, അയാള് കിതാബ് ഓതിക്കൊടുക്കൽ തന്നെയാണ് പണി. രാവിലെ ഖുർആൻ ഓതും, വൈകുന്നേരം ദിക്ർ ചൊല്ലും, അഞ്ചു വഖ്ത് ജമാഅത്തായേ നിസ്കരിക്കുള്ളൂ. അയാളെ നല്ല ഇസ്തിരി ഇട്ട് കുപ്പായിട്ട് നടക്കുകയാണ്. നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ കഴിക്കും. എന്നാല് ഈ മജ്സൂബും ആ മുദരിസുമായിട്ട് ആരാണ് മുന്തിയ ആൾ? ഈ മുദരിസാണ്. കാരണം അയാൾക്ക് പുറത്തു പോകാൻ വഴിയില്ല. അയാള് സ്ത്രീകളെ കാണുന്നില്ല, സിനിമ കാണുന്നില്ല, ഹറാമ് കാണുന്നില്ല. അപ്പൊ അയാൾ ഖൈറിൽ മാത്രം നിൽക്കുന്ന ഒരാൾ. വേറൊരാളിങ്ങനെ സിഗരറ്റും വലിച്ച് റോട്ട് മലങ്ങനെ കുത്തിരിക്കുക, നമ്മക്ക് അയാളെ വലിച്ച് അല്ല. ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് ഇസ്തിഖാമത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയത്. അൽ ഇസ്തിഖാമത്തു ഫൗഖൽ കറാമ, കറാമത്തിനേക്കാളും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്.
ചിലര് വിചാരിക്കും അത്ഭുതമൊന്നും കാണിക്കുന്നില്ലല്ലോ, അത്ഭുതം കാണിച്ചാലേ വലിയാകൂ എന്ന് ചിലർ മനസ്സിലാക്കി. അങ്ങനല്ല, വലിയ ആയാലേ അത്ഭുതം കാണിച്ചാൽ കറാമത്ത് ആവുകയുള്ളൂ. വലിയ അല്ലാത്ത ഒരാള് അത്ഭുതം കാണിച്ചാൽ അത് കറാമത്ത് ആവുകയില്ല. ഇതിന് കുറച്ചും കൂടെ തിരിച്ചോട്ടെ, ഫാന് മനസ്സിലായോ? ഒരു സംഗതി കറാമത്ത് എന്ന് പറഞ്ഞ എന്തിനെ പറ്റിയാ? അത്ഭുതങ്ങളെ പറ്റിയാണ്. അംറുൻ ഖാരിഖുൻ യുദ്ഹിറുഹുല്ലാഹു അലാ യദി വലിയഹി. വലിയിന്റെ കൈകളിലൂടെ അല്ലാഹു തആല കാണിക്കുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത്. അപ്പൊ അത്ഭുതം കാണിച്ചാൽ മാത്രം വലിയാവൂല. സായിബാബ അത്ഭുതം കാണിക്കല്ലേ, പ്രൊഫസർ മുതുകാട് അത്ഭുതം കാണിക്കാറില്ലേ, മാജിക്. നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരാൾ അത്ഭുതം കാണിച്ചില്ലായിരുന്നോ? അയാള് വലിയ മാജിക് കാണിച്ചില്ലേ? മാജിക് കാണിക്കുന്നവരൊക്കെ വലിയല്ല. വലിയിൽ നിന്ന് അത്ഭുതമുണ്ടായാലേ കറാമത്താവുകയുള്ളൂ. അപ്പൊ അതെങ്ങനെ തിരിച്ചറിയാം? മാജിക് ആണെങ്കിൽ കറാമത്ത് കൊണ്ട് പൊളിഞ്ഞു പോകും. കറാമത്ത് പൊളിക്കാൻ കഴിയില്ല. മുഴുസത്ത് കൊണ്ട് പൊളിഞ്ഞു പോകും. മുഴുസത്തിന് പൊളിക്കാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ എതിരാളിയായ ഫിർഔന് മൂസാ നബിയുടെ അത്ഭുത വടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി മജീഷ്യന്മാരെ കൊണ്ടുവന്ന് കയറിട്ട് പാമ്പാക്കി. അല്ലാഹു തആല പറഞ്ഞു അങ്ങോട്ടിട്ട് മൂസാ വടി അങ്ങോട്ടിട്ട്, വടി പാമ്പായി ഫിറാവുന്റെ മജീഷ്യന്മാരുടെ എല്ലാ പാമ്പുകളെയും പിടിച്ചു വിഴുങ്ങി. മൂസാ നബി വടി ഇങ്ങോട്ട് എടുത്തപ്പോ വീണ്ടും വടിയായി. എവിടെ പോയടാ നിന്റെ പാമ്പൊക്കെ? അതാണ് മജീഷ്യന്മാരുടെ ഇത് പൊളിക്കാൻ കഴിയും, കറാമത്ത് പൊളിക്കാൻ കഴിയില്ല. മുതുകാടിനെക്കാളും വലിയൊരു മജീഷ്യൻ വന്നാൽ അയാളുടെ മാജിക്ക് പൊളിക്കാൻ കഴിയും. സായിബാബയുടെ തട്ടിപ്പുകൾ മറ്റൊരാൾ വരുമ്പോൾ പൊളിക്കാൻ കഴിയും. അവര് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് അജ്മീറിലെ ആനാസാഗർ എന്ന് പറയുന്ന ആ വലിയ തടാകത്തിന്റെ അടുത്താണ് അവര് തമ്പടിച്ചത്. ആനാസാഗർ എന്ന് പറഞ്ഞാൽ തന്നെ ആഗമന തടാകം എന്നാണ് അതിന്റെ അർത്ഥം. അന്നത്തെ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ പറഞ്ഞു ഇവിടുന്ന് വെള്ളെടുക്കാൻ പാടില്ല. ഹാജ ഒരു മുരീദിനെ വിട്ടിട്ട് പറഞ്ഞു ഒരു കൂജ വെള്ളെടുക്കട്ടെ എന്ന് ചോദിക്കാം. ഒരു കൂസ് വെള്ളെടുക്കട്ടെ, ഒരു കൂസ് കൊണ്ടുപോയി അനാസാഗറിന്ന് വെള്ളം കൊണ്ട് മുക്കിയപ്പോൾ അനാസാഗർ വറ്റിപ്പോയി. സാഗർ ഒന്നായിട്ട് കൂജയിൽ കൊണ്ടുവന്നു. പൃഥ്വിരാജന് കുടുങ്ങി. പൃഥ്വിരാജിന്റെ അമ്മ പറഞ്ഞു ഇതൊരു സിദ്ധിയുള്ള ആളാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് മോനെ പോയി പൊരുത്ത പിടിച്ചാള. പൃഥ്വിരാജ് പറഞ്ഞു സോറി, വെള്ളം തിരിച്ചു തരണം, നിങ്ങൾക്ക് വെള്ളം എടുക്കാം. കൂജ കൊണ്ടുപോയി അങ്ങോട്ട് തടാകത്തിലേക്ക് ഒഴിച്ചു, അത് തടാകമായി മാറി. അപ്പൊ അവിടെ വേറെ ഇയാളൊരു മജീഷ്യനെ കൊണ്ടുവന്നിരുന്നു. അജയ് പാൽ ജോഗി എന്ന് പറയുന്ന ഒരു മാജിക്കുകാരനെ കൊണ്ടുവന്നു. മാജിക്കുകാരൻ ആകാശത്തേക്ക് പറന്നുയർന്നു. അപ്പൊ എല്ലാരും കൂടെ വിചാരിച്ചോ ഹാജിയുടെ പണി കഴിഞ്ഞു, തോറ്റുപോയി. ഹാജ പറഞ്ഞു അവനെ പിടിക്കാൻ ഞാൻ പോകേണ്ട കാര്യമില്ല, എന്റെ ചെരുപ്പ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഹാജയുടെ ചെരുപ്പ് എന്താ അവിടുന്ന് മീനറിഞ്ഞ്? ഹാജിയുടെ ചെരുപ്പ് പോയിട്ട് ആ അജയ് പാൽ ജോഗിയെ പിടിച്ച് താഴെയിട്ടു. അങ്ങനെ അയാള് പറഞ്ഞു ഞാൻ എന്നെ കൊണ്ടാവൂല. അയാള് കലിമ ചൊല്ലി മുസ്ലിമായി. അബ്ദുള്ള എന്ന് പേരിട്ട്. അല്ലാഹു അക്ബർ. അങ്ങനത്തെ സന്തോഷം കേൾക്കുമ്പോൾ തല്ലിയ ചൊല്ലേണ്ടത്. അപ്പൊ അവിടെ അവന്റെ മാജിക്ക് പൊളിഞ്ഞുപോയി. വേറൊരാളെ കൊണ്ടുവന്നിട്ട് അന്നത്തെ മാതിരി പാമ്പുകളെ ഇളക്കി വിട്ടു. ഹാജ ഒരു ചോക്ക് എടുത്തൊരൊറ്റ വട്ടം കൊണ്ട് വരച്ച് എന്റെ കുട്ടികളൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ളൂ. പാമ്പുകൾ ഇങ്ങനെ വരുന്നു,
ചൗഹാന്റെ ആളുകളെ തന്നെ കടിക്കുന്നു. ഈ വട്ടത്തിലേക്ക് ഇങ്ങോട്ട് വരും, അവിടെ ചെല്ലുമ്പോ അവിടെ ബോധം കെട്ട് പാമ്പ് വീണു പോവുകയാണ്. പാമ്പ് മാജിക്ക് പരാജയപ്പെട്ടു പോയി. ഇതാണ് കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ കറാമത്താണോ എന്ന് അറിയുന്നത് വലിയാണോ എന്ന് നോക്കിയിട്ട, വലിയാണോ എന്ന് എങ്ങനെ അറിയാം? അത് നേരത്തെ നിൽക്കാരും നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണോ, ചെറുപ്പത്തിൽ അങ്ങനെ തന്നെ ആണോ, നല്ലതിൽക്ക് പിടിച്ചു വളർന്നു വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോപ്രായത്വം കാണിക്കുകയാണോ എന്ന് നോക്കിയാൽ അത് അറിയാൻ കഴിയും. അങ്ങനെ നാട്ടിലുള്ള ആലിമീങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളാണോ എങ്കിൽ വലിയാണെന്ന് ഉറപ്പിക്കാം. അല്ലാതെ നമ്മക്കൊരാള് വലിയുള്ളാഹിയാണോ അല്ലേ എന്നൊന്നും സർട്ടിഫിക്കറ്റ് കഴിയില്ല. ആരാണ് വലിയെന്ന് വലിയെന്ന് തന്നെ അറിയുമോ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ പൊതുപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മക്കയിൽ ഒരിക്കൽ ഒരു ടീം വന്നു, അഭയാർത്ഥി ക്യാമ്പില്ലേ. ഇന്നിപ്പോ ലോകത്ത് അഭയാർത്ഥികളുടെ വലിയ പ്രശ്നമാണ്. അഭയാർത്ഥികളെ ഏറ്റെടുക്കാതെ പല രാജ്യങ്ങളും തള്ളിവിടുകയാണ്. ബർമ്മയിൽ നിന്നുള്ള അഭയാർത്ഥികൾ വരുമ്പോ ഇന്ത്യയിലേക്ക് സ്റ്റോപ്പ് ചെയ്യും, ബംഗ്ലാദേശിലേക്ക് സ്റ്റോപ്പ് ചെയ്യും, മലേഷ്യയിലേക്ക് സ്റ്റോപ്പ് ചെയ്യും. വെള്ളത്തിലൂടെ നടന്നിട്ട് ആൾക്കാർ വീണ് മരിച്ചു പോവുകയാണ്. സിറിയയിലും ജർമ്മനിയിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും പല ഭാഗങ്ങളിലും സിറിയയിൽ നിന്ന് കയറിയ അഭയാർത്ഥികളെ സ്വീകരിക്കാത്ത പല രാഷ്ട്രങ്ങളും അവർക്ക് മുടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഈ അഭയാർത്ഥികളെ ഒന്ന് സ്വീകരിക്കാൻ, അവർക്കൊരു ക്യാമ്പുണ്ടാക്കി കൊടുക്കാൻ, അവർക്ക് അരിയും പഞ്ചസാരയും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രവർത്തനം, അത് ത്വരീഖുൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളിൽപ്പെട്ട ഒരു വഴിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അനാഥാലയങ്ങൾ നടത്തുന്നതും അഗതി മന്ദിരങ്ങൾ നടത്തുന്നതും ദർസുകൾ നടത്തുന്നതും മദ്രസകൾ നടത്തുന്നതും ആശുപത്രികൾ ഉണ്ടാക്കുന്നതും അങ്ങനെയുള്ള എല്ലാ പൊതുപ്രവർത്തനങ്ങളും അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തന്നെയാണ്. അതിനെല്ലാം നിയ്യത്ത് നന്നാവുകയും ലോകമാന്യമില്ലാതിരിക്കുകയും ദുനിയാവിന്റെ മറ്റേതെങ്കിലും ഒരു ലക്ഷ്യമില്ലാതിരിക്കുകയും വേണം. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. പൂർവികരായ മഹത്തുക്കൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് എത്തിച്ചു തരുന്നതിന് വേണ്ടി എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നറിയാമോ? മക്കയിൽ നിന്ന് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് എത്യോപ്യയിലേക്ക്, എത്യോപ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ചെങ്കടൽ കടന്നുകൊണ്ട് യാത്ര പോവുകയാണ്. നീഗസ് ചക്രവർത്തിയുടെ സ്ഥലത്ത് എന്ന് അഭയം തേടുകയാണ്. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന നാട്ടിലെ ഏറ്റവും പൗരപ്രമുഖനായ, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അവരെ പോലും അവര് പീഡിപ്പിക്കാൻ തുടങ്ങി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം കൊടുത്തിട്ട് സുദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക വിട്ടു പോവുകയാണ്. നടന്നു നടന്ന് അങ്ങനെ പോകുമ്പോ രണ്ടാമത്തെ ദിവസം വഴിയിൽ വെച്ച് ശത്രുപക്ഷത്ത് പെട്ട ഖുറൈശികളിൽപ്പെട്ട ഒരാള് തന്നെ കണ്ടുമുട്ടുന്നു. ചോദിക്കുന്നു, അബൂബക്കർ എങ്ങോട്ടാണ് പോകുന്നത്? അവര് പറഞ്ഞു, ഞാൻ ഈ നാട് വിട്ടുപോവുകയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾക്ക് ഇളാപ്പയായ അബൂ ത്വാലിബ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് പോകാൻ വേണ്ടി നബി തങ്ങൾ സമ്മതം തന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സുദ്ദീഖ് തങ്ങൾ പോകേണ്ടതില്ല, നിങ്ങൾ തിരിച്ചു വരൂ, എന്റെ സംരക്ഷണത്തിലാകാം. എതിർകക്ഷിയിൽപ്പെട്ടവരാണെങ്കിലും മാന്യതയുള്ള മനുഷ്യന്മാര് ചിലപ്പോഴുണ്ടാകും. അയാള് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം തരാം. സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുന്നിൽ ചെറിയ ശത്രുക്കൾ വന്നുകൊണ്ട് പറയുന്നു സംരക്ഷണം കൊടുത്ത മനുഷ്യനോട്, ഓ സഹോദര,
ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ കുട്ടികളെ മുഴുവനും പാട്ടിലാക്കി കളയും. അതുകൊണ്ട് ഒന്നുകിൽ വീട്ടിന്റെ ഉള്ളിൽ കയറിയോതാം പറയണം, അല്ലെങ്കിൽ നിങ്ങളയാളെ തിരിച്ചുവിടാം. അദ്ദേഹം പറയുന്നു, അബൂബക്കർ, എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല, ഒന്നുകിൽ ഇപ്പണി നിങ്ങൾ നിർത്തണം, വീട്ടിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിലോ സംരക്ഷണം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. സയ്യിദന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് നിന്റെ സംരക്ഷണം വേണ്ട, ഞാൻ അത് തിരിച്ചു തന്നിരിക്കുന്നു. ലോകത്തിന് മുഴുവനും സംരക്ഷണം കൊടുക്കുന്ന ലോകരക്ഷിതാവായ റബ്ബിലേക്ക് ഞാൻ മടങ്ങുന്നു, അവന്റെ സംരക്ഷണത്തിലായി ഞാൻ ജീവിച്ചുകൊള്ളും. അംബിയാക്കൾക്ക് ശേഷം ഏറ്റവും വലിയ ഇമാനുള്ള ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ ദിവസം എന്റെ അയൽവാസി മന്ത്രിയായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ടുണ്ടെന്ന് പറയുമ്പോ അടുത്ത വീട്ടിലെ ആൾക്ക് എന്തൊരവസ്ഥയാണ് ഉണ്ടാവുക? അടുത്ത വീട്ടിലെ കുട്ടി അതാ കരയുന്നു. കുട്ടി പറയുന്നു, ഉമ്മാ, നമുക്ക് ആട്ടിനെ കറന്നു തരാറുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് അതാ ഭരണാധികാരിയായിരിക്കുന്നു. നാളെ മുതൽ നമുക്ക് ആട്ടിനെ കറന്നു തരാനാളില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കാനിടയാവുകയാണ്. അവിടുന്ന് പറയുന്നു, മോളെ, ഇന്നലെ വരെ ചെയ്ത സേവനങ്ങൾ നിർത്തിവെക്കാനല്ല ഞാൻ ഭരണാധികാരിയായത്, സേവനങ്ങൾ ഇനിയും കൂടുതലായി ചെയ്യാൻ വേണ്ടിയാകുന്നു. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പാതിരാത്രിയിൽ ഒരു വീട്ടിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോ അതിൽ നിന്നൊരു ഏതോ ഒരു വയസ്സായ മനുഷ്യന്റെ ശബ്ദം കേട്ടൊരു ഞെരുക്കം കേട്ടിട്ട് ആ വീട്ടിലേക്ക് കടന്നു എന്ന് നോക്കിയപ്പോ അവിടെ കാണുന്ന ഒരു വയസ്സായ ഒരു ഉമ്മയെയാണ്. വയസ്സായ ഒരു ഉമ്മ മാത്രം ബെഡിൽ കിടന്നിട്ടുണ്ട്, വേറെ ആരും വീട്ടിലില്ല. എന്താണ് ഉമ്മയുടെ അവസ്ഥ ചോദിക്കുന്നു. ഉമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് വല്ലതും വേണോ? ഉമ്മ പറയുന്നു, മോനെ, ഒന്നും വേണ്ട, എനിക്ക് ഭക്ഷണം ഇവിടെയുണ്ട്. ഏതോ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് എന്റെ മലമൂത്രങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്, എന്നെ കുളിപ്പിക്കുന്നുണ്ട്, എനിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും ഇവിടെ വെച്ചു പോകുന്നുണ്ട്. എത്രയോ കാലമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ് ഈ നല്ല മനുഷ്യനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പിറ്റേ ദിവസം രാത്രി വന്നുകൊണ്ട് ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നു. ആരാണ് ഈ സുഹൃതം ചെയ്തു പോകുന്നതെന്ന് കാണാൻ വേണ്ടി അങ്ങനെ നിൽക്കുമ്പോഴതാ കൊറേ കഴിഞ്ഞപ്പോൾ ഇരുട്ടിലൂടെ ഒരാൾ മെല്ലെ കടന്നു വന്ന് ആ വീട്ടിലേക്ക് കയറി വേണ്ട സേവനങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. ഉമർ മുഖത്താബ് തങ്ങളെ നോക്കുമ്പോൾ കാണുന്നത് സയ്യിദന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അയൽവാസിയുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാകുമ്പോ അതിനൊരു പന്തല് കെട്ടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു പാത്രം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കസേര ഒന്ന് ഇറക്കിയിടാൻ അയൽവാസി വന്ന് സഹായിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ എന്റെ വീട്ടിലെ പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തോ എന്ന് പറയാനുള്ള മാനസിക അവസ്ഥയുണ്ടോ? അല്ലെങ്കിൽ എവിടെ വരുന്ന വാഹനങ്ങൾ നിർത്താൻ പാർക്കിങ്ങിന് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുമ്പോ എന്റെ പറമ്പിലേക്ക് കയറ്റിയിട്ടോ എന്ന് പറയാൻ മനസ്സുള്ള മനുഷ്യന്മാർ ഇന്ന് ലോകത്തുണ്ടോ? സഹോദരന്മാരെ, ഔലിയാക്കന്മാര് പഠിപ്പിച്ചിട്ടുള്ള, മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള സേവനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അയൽവാസി ബന്ധത്തിന്റെയും സൗഹാർദ്ദ ബന്ധത്തിന്റെയും അവസ്ഥകൾ ഇവിടെ നിന്ന് മറന്നു പോവുകയാണ്. പണത്തിന്റെ ഹുങ്കു കൊണ്ട് എല്ലാം മറന്നിട്ട് മനുഷ്യൻ അഹങ്കരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. മലീമസമായ ഒരു കാലഘട്ടമാണ് സഹോദരന്മാരെ. വാട്സപ്പിന്റെയും ടെലിവിഷന്റെയും ഇന്റർനെറ്റിന്റെയും വിപത്തുകൾ നിറഞ്ഞൊരു കാലഘട്ടമാണ്. എല്ലാവിധ ഹറാമായ ചിത്രങ്ങളും ഫിലിമുകളും വേണ്ടാത്തതെല്ലാം തന്നെ കുട്ടികളുടെ കൈകളിലേക്ക് പോലും
വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. കുട്ടികളിൽ അത്തരം ഉപകരണങ്ങളിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ടെലിവിഷൻ എന്ന് പറയുന്ന കാരണം ആ വസ്തു ചെറിയ ഉപകാരമുണ്ടെങ്കിലും അത് വീട്ടിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് കാത്തു സംരക്ഷിക്കാൻ കഴിയും. സഹോദരന്മാരെ, സഹോദരിമാരുടെ സമയം പോലും അതിന്റെ മുന്നിൽ ഇരുന്ന് കളയുകയാണ്. അവർക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, മൗലിദ് ഓതാൻ സമയമില്ല, മാലപാടാൻ സമയമില്ല. അതുകൊണ്ട് പിഴച്ച് നശിച്ചു പോകുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ നന്നാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം. നമ്പൂതിരിയെ പോലെ തലമുടി വെട്ടിയവരെ കണ്ടാൽ മെല്ലെ വിളിച്ചുകൊണ്ട് അവരോട് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വെട്ടിക്കൊടുക്കുന്നവനോടും പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ അവർത്തു മറക്കാത്ത പാൻസ് ഉടുത്ത് നടക്കുന്ന കുട്ടികളെ കാണുമ്പോ അവരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ വിളിച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കണം. തെറ്റ് ചെയ്യുന്നവനെ കാണുമ്പോൾ ആക്ഷേപിക്കരുത്, അവരെ കളിയാക്കരുത്, അവരെ വിമർശിക്കരുത്. സ്നേഹത്തോടുകൂടി വേണം അവരോട് പറയാൻ. കള്ളു കുടിച്ചൊരു മനുഷ്യനെ കാണുമ്പോ നീ അവനെ കളിയാക്കിച്ചിരിക്കരുത്. വല്ലാത്ത ദുഃഖത്തോടുകൂടി നീ അവനെ സമീപിക്കണം. അവന്റെ കാര്യത്തിൽ നിനക്ക് ബേജാറുണ്ടാകണം. അവനെ ഓർത്തുകൊണ്ട് നീ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കണം. ഫർദ് നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് കള്ളുകുടിയനായ ഒരു മനുഷ്യന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വഹാബിയായ ഒരാളോ മൗദൂദിയായ ഒരു മനുഷ്യനോ ഉണ്ടെങ്കിൽ അവനെയും നീ വെറുക്കണ്ട. അവന്റെ ആശയത്തെ വെറുത്താൽ മതി. ആ മനുഷ്യനോട് നിനക്ക് സഹതാപം ഉണ്ടാകണം. ഇതാ ഒരു പാവം മനുഷ്യൻ, അയാളുടെ വിശ്വാസം പിഴച്ചുപോയല്ലോ. റബ്ബേ നന്നാക്കി കൊടുക്കണേ അല്ലോ. ആ മനുഷ്യന് വേണ്ടിയും നീ ദുആ ചെയ്യണം. അങ്ങനെ എല്ലാവരോടും സ്നേഹവും ബഹുമാനവുമുള്ള, ശത്രുക്കളായ ആരെയും കാണാത്ത അവിശ്വാസത്തോടും ഉത്തരാശയത്തോടും ശക്തമായ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, എന്നാൽ മനുഷ്യരാകുന്ന മുഴുവൻ മനുഷ്യരോടും അനുകമ്പ കാണിച്ചുകൊണ്ട് അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ നടത്തി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്നാൽ അവരോട് ബാഹ്യമായ സ്നേഹം കാണിച്ചുകൊണ്ട് അത് മറ്റുള്ളവർ കണ്ടിട്ട് ഇവരുടെ വിശ്വാസം തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലും നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. പക്ഷേ അവരെ സമീപിച്ചുകൊണ്ട് നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. അങ്ങനെ ഖൈറിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സഹോദരിമാർക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും എല്ലാവർക്കുമിടയിൽ ദീനിന്റെ നന്മകൾ ഉപദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എല്ലാവിധ സേവനങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുത്തു ചെല്ലാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം. റഹ്മാനെ അർഹമുർ റഹീമേ, ഇവിടുത്തെ ഉറൂസിനോട് അനുബന്ധിച്ച് നടക്കുന്ന, എത്രയോ ദിവസമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ പറഞ്ഞവർക്കും കേട്ടവർക്കുമെല്ലാം നീ തൗഫീഖ് നൽകണം. റഹ്മാനെ പടച്ചവനെ, രോഗികളായവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം. റഹ്മാനെ ദോഷങ്ങൾ നീ പൊറുക്കണം. റഹ്മാനെ ഈമാനെ ചിയേറ്റി തരണം. റഹ്മാനെ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണം. റഹ്മാനെ നാഫിയായ ഇൽമു കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. റഹ്മാനെ റബ്ബേ, നിന്റെ മുഖ്ലിസായ അടിമകളിൽ ഞങ്ങളെ നീ പെടുത്തണം. റഹ്മാനെ ഒരു പത്ത് സ്വലാത്തില്ലല്ലേ. صلى الله على محمد صلى الله عليه